1898 ഷൊർണൂർ കൊച്ചിൻ റെയിൽവേ പാത നിർമ്മിക്കാൻ കൊച്ചി രാജാവ് രാമവർമ്മ തൃപ്പുണിത്തറ ശ്രീ പൂർണത്രയീശ ക്ഷേത്രത്തിലെ 14 സ്വർണ നെറ്റിപ്പട്ടങ്ങൾ വിറ്റു എന്ന കഥയുടെ പൊയ്യേത് നിജമേത്? ആ കഥയിലേക്ക്, ചുമരെഴുത്തിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. കേരളത്തിൽ 1861 മാർച്ച് 12 ആദ്യമായി റെയിൽവേ ലൈൻ സ്ഥാപിതമാകുന്നത്. ബേപ്പൂരിൽ നിന്ന് തിരൂരിലേക്കാണ് ആദ്യ റെയിൽവേ ലൈൻ വരുന്നത്. അന്ന് ബ്രിട്ടീഷ് കളക്ടർ കനോലി സാഹിബിൻ്റെ മനസ്സിൽ പ്രഥമ ചിന്ത കൊച്ചിയായിരുന്നു. കൊച്ചിയിൽ തന്നെയായിരുന്നു നല്ല തുറമുഖമുണ്ടായിരുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് മലബാറിൽ ആദ്യം ട്രെയിൻ സർവീസ് വന്നു എന്ന് ചോദിച്ചാൽ, ടിപ്പു സുൽത്താനിൽ നിന്നും നേരിട്ട് ബ്രിട്ടീഷുകാർ മലബാർ കീഴടക്കിയിരുന്നു. നേരിട്ട് തന്നെയാണ് ഭരിച്ചിരുന്നതും. അതുകൊണ്ട് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല ഭൂമി ഏറ്റെടുക്കുവാൻ എന്നതാണ് അതിൻ്റെ ഒരു കാരണം. കൊച്ചി പ്രദേശത്തെ മുള്ളൂർക്കര രാജ്യം പോലുള്ള പ്രദേശങ്ങൾ മാത്രമാണ് ടിപ്പു സുൽത്താൻ കീഴടക്കിയത്. ആ പ്രദേശങ്ങൾ ജോർജ് പൗണിയുമായി 1799 ഉണ്ടാക്കിയ കരാർ പ്രകാരം ബ്രിട്ടീഷുകാർ കൊച്ചി രാജ്യത്തിന് മടക്കി നൽകിയ കാര്യം ടിപ്പു ചെറുതുരുത്തിയുടെ സുൽത്താനായിരുന്നു എന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രധാന തടസ്സം കൊച്ചി രാജ്യത്തിൻ്റെ ഭൂമി തന്നെയാണ്, ഒപ്പം കാശും. ഭൂമിയും പണവും കൊച്ചി രാജാവ് തരാമെന്ന് പറഞ്ഞപ്പോഴാണ് ബ്രിട്ടീഷുകാർ ഈ റെയിൽവേ ലൈനിന് വേണ്ടി തയ്യാറായത്. അത് ആ എഗ്രിമെന്റിൽ കൃത്യമായി പറയുന്നുണ്ട്. ആദ്യം നിശ്ചയിച്ച സംഖ്യ അവസാനമായപ്പോഴേക്ക് മതിയാകാതെ വന്നു. 40 ലക്ഷം കണക്കാക്കി 70 ലക്ഷമായി പൂർത്തീകരിക്കാൻ എന്നതാണ് കണക്ക്. ഈ കണക്ക് കൃത്യമല്ല എങ്കിലും രാമവർമ്മ പ്രതിസന്ധിയിലായി. അദ്ദേഹത്തിൻ്റെ ഗവർണർ രാജഗോപാലാചാര്യയുമായി അദ്ദേഹം ചർച്ചകൾ ചെയ്തുകൊണ്ടിരുന്നു. ബാക്കി പണം എങ്ങനെ കണ്ടെത്തും? ഇവിടെയാണ് ആ പ്രതിസന്ധി മാറാൻ തൃപ്പുണിത്തുറ ശ്രീ പൂർണത്രയീശ ക്ഷേത്രത്തിലെ സ്വർണ നെറ്റിപ്പട്ടങ്ങൾ വിറ്റു എന്ന കഥ വരുന്നത്. ഇനി നമുക്ക് ആ കഥ ഒന്ന് പരിശോധിക്കാം. ഇതിൻ്റെ സത്യാവസ്ഥ പരിശോധിക്കാൻ ആദ്യം നമുക്ക് മുന്നിലുള്ള ഒരു എവിഡൻസ്, അദ്ദേഹത്തിൻ്റെ മകൻ അയ്യൻ മേനോൻ തയ്യാറാക്കിയ ആത്മകഥയാണ്, ദി രാജശ്രീ ഓഫ് കൊച്ചിൻ എന്ന ആത്മകഥ. പിന്നെ രാമവർമ്മയുടെ 19 കൊല്ലത്തെ ഭരണത്തെക്കുറിച്ച് അദ്ദേഹത്തിനു കീഴിൽ തന്നെയുള്ള പഴയ ഹുസൂർ കച്ചേരിയിൽ സൂക്ഷിച്ചു വച്ചിരുന്നതും ഭരണകാലത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ അയ്യൻ മേനോൻ കയ്യടക്കി വെച്ചതും പിന്നീട് മേനോൻ്റെ മരണശേഷം ഭാര്യ സംസ്ഥാന ആർക്കവേസിനെ ഏൽപ്പിച്ചതുമായ രാജഡയറികളും 100 ഭരണ ഫയലുകളുമാണ് എറണാകുളം റീജിയണൽ ആർക്കവേസിലുള്ളത്. ഈ അടുത്ത കാലത്ത് എത്തിപ്പെട്ടതാണ് അതെല്ലാം. ഈ അടുത്ത കാലത്ത് അത് പരിശോധിച്ച് ചരിത്രകാരൻ ചേറായി രാമദാസ് ട്രൂ കോപ്പി വെബ് മാഗസിനിൽ ഈ കഥ പൊയ്യെന്നെഴുതി. അദ്ദേഹം പറയുന്നത്, ഈ കഥ വരമൊഴിയായി ആദ്യം പ്രസിദ്ധീകരിക്കുന്നത് കൊച്ചി നഗരസഭ പ്രസിദ്ധീകരിച്ച സ്മരണിക 2000 എന്ന സുവനീറിൽ ചേർത്ത ആദ്യ ട്രെയിനിന് പിന്നിലെ കഥ ആനക്കഥയിൽ നിന്നാണ്. തീവണ്ടി കൊണ്ടുവരാൻ പണമില്ലാത്ത രാജാവ് ജനങ്ങളുടെ ക്ഷേമങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന സ്ഥാനത്യാഗം ചെയ്ത കൊച്ചി മഹാരാജാവ് ഇതിനൊരു പരിഹാരം കണ്ടെത്തി. തൃപ്പുണിത്തറ പൂർണത്രയീശ ക്ഷേത്രത്തിൽ നിന്ന് ഉണ്ടായിരുന്ന 15 നെറ്റിപ്പട്ടങ്ങൾ, അവയിൽ 14 നെറ്റിപ്പട്ടങ്ങളും സമീപ ക്ഷേത്രങ്ങളിലെ ആഭരണങ്ങളും ബാക്കി കൊട്ടാരം വക പണവും റെയിൽവേ ലൈനിന് വേണ്ടി ഉപയോഗിച്ചു എന്നാണ് പേജ് 23 എഴുതിയിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുന്നു. 30/12/2005 ദേശാഭിമാനി ദിനപത്രത്തിലെ കൊച്ചി കാഴ്ച സപ്ലിമെന്റിൽ നിന്നും അദ്ദേഹം പറയുന്നത്, നെറ്റിപ്പട്ടം വിറ്റുണ്ടാക്കിയ റെയിൽവേ പാളം എന്ന ലേഖനത്തിൽ പേജ് 1 പറയുന്നത്, പൂർണത്രയീശ ക്ഷേത്രത്തിലെ നെറ്റിപ്പട്ടങ്ങളും ആഭരണങ്ങളും വിറ്റിട്ടാണ്
രാജാവ് തീവണ്ടിപ്പാതക്ക് കാശുണ്ടാക്കിയത് എന്നാണ്. സ്മരണികയിൽ നേരത്തെ കണ്ട സമീപ ക്ഷേത്രങ്ങൾ ഇവിടെ ഇല്ലാട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹം പറയുന്നു. സ്മരണീയക്കാരും കാഴ്ചക്കാരും ഒരേ കൂട്ടരാണെന്ന് അദ്ദേഹം കളിയാക്കുകയും ചെയ്യുന്നുണ്ട്. 3 മാസം തികയുന്ന മുമ്പേ കൊച്ചി കാഴ്ചക്കാർക്ക് വേണ്ടി വേറൊരു സത്യം ദേശാഭിമാനി കണ്ടുകെട്ടിയിട്ടുണ്ട്. ഈ രാജാവ് കൊച്ചിയുടെ പിതാവ് എന്ന മുഖലേഖനത്തിൽ റെയിൽവേ പാത പണിയാൻ പണമില്ലാതെ വന്നപ്പോൾ തൃപ്പുണിത്തറ പൂർണത്രയീ ക്ഷേത്രത്തിലെ 6 സ്വർണ്ണനെറ്റിപ്പട്ടം വിറ്റ് പണം കണ്ടെത്താൻ അദ്ദേഹം, അതായത് രാജാവ്, തയ്യാറായി. ദേശാഭിമാനി 10/3/2003 പേജ് 1. വിറ്റ നെറ്റിപ്പട്ടങ്ങൾ 14 പകരം ഇവിടെ 6. ഈ എഴുത്തിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണ്? പ്രസ്തുത കഥാകൃത്തുകൾ തന്നെ വെളിപ്പെടുത്തും വരെ നമുക്ക് രാജാവിൻ്റെ സ്വന്തം രേഖകൾ വിശ്വസിക്കാനേ നിവൃത്തിയുള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം എഴുതുന്നു. എന്താണ് അപ്പോൾ രാജാവ് കുറിച്ചു വെച്ചത് എന്ന് നമുക്ക് നോക്കേണ്ടേ? അതനുസരിച്ച് പലിശക്ക് പണം കടം നൽകുന്നവരുടെ കൂട്ടത്തിലാണ് ക്ഷേത്രങ്ങളെ രാജാവ് കുറിച്ചു വെക്കുന്നത്. ദിവാൻ രാജാവിന് എഴുതിയ കത്ത് 10/3/1899. ഇന്ത്യൻ ഗവൺമെന്റിന്റെ 32 ലക്ഷത്തിൽ കൂടുതൽ പ്രോ നോട്ടുകൾ നമ്മൾ വിൽക്കുന്നതിനെതിരാണ് റെസിഡന്റ്. 1 കൊല്ലത്തേക്ക് തീർച്ചയായും ഇത് മതി. ഒരു വായ്പക്കായി നാം രാജ്യത്തിന്റെ പുറത്തേക്ക് പോകുന്നുണ്ടോ ഇല്ലയോ എന്ന പ്രശ്നം ഇപ്പോൾ അടിയന്തരമല്ല. അതേസമയം ഈ വിഷയത്തിന് ജാഗ്രവത്തായ പരിഗണന കിട്ടണമെന്ന് വ്യക്തമാണ്. അതുകൊണ്ട് ഈ വിഷയം പരിഗണിക്കാൻ തിരുമനസ്സിനോട് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. എത്ര പണം നമുക്ക് ക്ഷേത്രങ്ങളിൽ നിന്ന് കടമെടുക്കാവും എന്നതിനെപ്പറ്റി സൂചന തരാൻ അവിടുത്തേക്ക് കഴിയുമോ? 4-5 ലക്ഷത്തിലധികവും വരില്ല അതെന്ന് ഞാൻ കരുതുന്നു. പേജ് 49 അത് ഇങ്ങനെ തന്നെ രേഖപ്പെടുത്തുന്നു. അതിനുശേഷം 5 നാൾക്ക് മുമ്പ് 9/3/1899 റെസിഡൻസ് നിക്കോളാസിന് ദിവാൻ എഴുതി. രാജാവിൻ്റെ കത്ത് കിട്ടിയ ശേഷം, രാജാവിൻ്റെ മറുപടി കിട്ടിയ ശേഷം എഴുതി. ഇന്ത്യൻ ഗവൺമെൻറ്, അതായത് ഗവൺമെൻറ് പ്രോ നോട്ടുകൾ ഇപ്പോൾ മുഖവിലക്കുമേൽ വിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പ്രോ നോട്ടുകൾ വിറ്റ് റെയിൽവേക്ക് ഫണ്ടുണ്ടാക്കുന്നതിൽ ഒരു ന്യായവുമില്ലെന്ന് രാജാവ് കരുതുന്നതായി തോന്നുന്നു. പിന്നെ വേണ്ട ഏതാനും ലക്ഷങ്ങൾക്കായി രാജാവ് തിരുമനസ് ഏക ട്രസ്റ്റിയായ ചില സമ്പന്ന ക്ഷേത്രങ്ങളിൽ നിന്ന് ന്യായമായ പലിശക്ക് പണം തരപ്പെടുത്താമെന്നും ഇവിടുന്ന് കരുതുന്നു. വല്ല കടവും സ്വരൂപിക്കുകയാണെങ്കിൽ അത് ഞങ്ങളെ രക്ഷിച്ചേക്കാമെന്ന് ഈ പേജിൽ 150-ാമത്തെ പേജിൽ പറയുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ രാജാവ് ട്രസ്റ്റിയായ ക്ഷേത്രങ്ങളിൽ നിന്ന് പണം എടുക്കുക മാത്രമാണ് ചെയ്തിട്ടുണ്ടാവുക എന്ന് വ്യക്തം. അപ്പോൾ ഈ കഥയോ? ഈ കഥ എങ്ങനെ വന്നു? അപ്പോൾ ഈ കഥ ഇനി രാജകുടുംബമാണോ പറഞ്ഞിട്ടുള്ളത്? രാജകുടുംബം എന്തു പറയുന്നു എന്ന് നമുക്ക് നോക്കാം. രാജകുടുംബമാണോ ഈ കഥയുടെ ഉത്ഭവം എന്ന് നമുക്ക് നോക്കാം. കൊച്ചിൻ റോയൽ ഫാമിലി അംഗമായ ഡോക്ടർ കൊച്ചുവർമ്മ, കൊച്ചനുജൻ തമ്പുരാൻ വർമ്മ എന്നാണ് അദ്ദേഹത്തിന്റെ ഫുൾ പേര്. അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി ഓഫ് കൊച്ചിൻ റോയൽ ഫാമിലി എന്ന വെബ് പോർട്ടലിൽ അദ്ദേഹം എഴുതുന്നത് ഇങ്ങനെയാണ്. റെയിൽവേ പദ്ധതിക്ക് ധനസഹായം നൽകുന്നതിനായി പൂർണത്രയീശ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള നിരവധി സ്വർണ നെറ്റിപ്പട്ടങ്ങൾ രാജാവ് പണയപ്പെടുത്തുകയോ വിൽക്കുകയോ ചെയ്തുവെന്ന ഒരു ഐതിഹ്യമോ കിംവദന്തിയോ നാളിതുവരെയുണ്ട്. അദ്ദേഹം എഴുതുകയാണ്, ക്ഷേത്രത്തിലെ മേൽക്കൊയ്മ എന്ന നിലയിൽ പൊതുനന്മക്കായി സ്വകാര്യ സ്വത്ത് നിക്ഷേപിക്കാൻ അദ്ദേഹത്തിന്, അതായത് രാജാവിന്, അധികാരമുണ്ടായിരുന്നു. ഇങ്ങനെ ചെയ്തതായി ഇതുവരെ ഔദ്യോഗിക രേഖകളിൽ ഒന്നും സൂചിപ്പിച്ചിട്ടില്ല. ഇത് സാധൂകരിക്കുന്ന ദേവസ്വം ഓലയോ പേപ്പറോ കണ്ടെത്തിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ രാജകുടുംബവും യഥാർത്ഥത്തിൽ ഈ കഥ തള്ളിയിട്ടുണ്ട്. രാജകുടുംബത്തിന്റെ പിൻബലമില്ല ഈ കഥക്ക് എന്നർത്ഥം. പിന്നെ എങ്ങനെയാണ് വന്നത്? ചേറായി രാമദാസ് പറയും പോലെ സ്തുതിപാഠകർ ഉണ്ടാക്കിയതാണോ? അതുമല്ലാത്ത ഒരു ചിന്ത കൂടി എൻ്റെ വായനയിൽ വന്നു. അത് ഇതാണ്, ജന്മഭൂമി പത്രത്തിൻ്റെ ചീഫ് എഡിറ്റർ, ദ വീക്കിൻ്റെ ന്യൂസ് എഡിറ്ററൊക്കെ ആയിരുന്ന രാമചന്ദ്രൻ രാമവർമ്മ രാജാവിന് സ്ഥാനം നഷ്ടപ്പെടാൻ കാരണമായി പറയുന്ന കാര്യങ്ങളിൽ ഒന്ന് ഇതാണ്. പൂർണത്രയീശ ക്ഷേത്രത്തിലെ 14 കപ്പേരകൾ വിറ്റത്
അദ്ദേഹം ഇതുവരെ സമ്മതിച്ചിട്ടില്ല. ആ ഒരു കാരണം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഷൊർണൂർ റെയിൽവേ ലൈനിന് ഫണ്ട് സ്വരൂപിക്കുന്നത് അത് വിറ്റുകൊണ്ടാവുന്നത് മോശമാണെന്ന് രാജകുടുംബാംഗങ്ങൾക്ക് തോന്നിയിരുന്നു എന്ന് പറഞ്ഞാൽ രാജാവ് തന്നെ ഇക്കാര്യം ജീവിച്ചിരിക്കുന്ന കാലത്തൊന്നും സമ്മതിച്ചിട്ടില്ല. സമ്മതിക്കാത്തൊരു കാര്യം, രാജാവ് സമ്മതിക്കാത്തൊരു കാര്യം എങ്ങനെയാണ് പിന്നൊരു കഥയായി വന്നത്? റെയിൽവേ ലൈനിന് വേണ്ടി അങ്ങനെ പണിയേണ്ടി വന്നപ്പോൾ രാജാവ് കുടുംബാംഗങ്ങൾക്കുള്ള അലവൻസൊക്കെ വെട്ടിക്കുറച്ചിരുന്നു. ഒരുപക്ഷെ അതിൽ പകയുള്ള കുടുംബക്കാരുടെ ഒരു സൃഷ്ടിയാകാം ഈ കഥ എന്ന് ഞാൻ അനുമാനിക്കുന്നു. രാജാവിനെ മോശമാക്കാൻ വേണ്ടിയാകാം ഈ കഥ. അതായത് ഈ കഥ പൊയ്യാണ്, നിജമല്ല എന്നതാണ് ഏറ്റവും പ്രധാനം. ഇതുവരെ നമ്മൾ കൊച്ചി റെയിൽവേയുടെ ഭാഗമായി, ഇപ്പോൾ ചരിത്രത്തിൻ്റെ ഭാഗമായിക്കൊണ്ടിരിക്കുന്ന പാലം ഏത് സമയവും മീഡിയകളിൽ വരുമ്പോൾ ഈ കഥ നമ്മൾ കേൾക്കാറുണ്ട്. എല്ലാ മീഡിയകളും ഈ കഥ ഈ പാലത്തോടനുബന്ധിച്ച് തന്നെ ഈ കഥ പറയാറുണ്ട്. സത്യത്തിൽ ഈ കഥ പൊയ്യാണ്, നിജമല്ല എന്നാണ് ചരിത്ര രേഖകൾ വ്യക്തമാക്കുന്നത്. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് മറ്റൊരു സമയത്തെത്താം. ഗുഡ് ബൈ.